അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫ് എസ് ജെയിൻ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു തട്ടിക്കൂട്ട് മന്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മന്തി റൈസാണ്. ഇത് എല്ലാ കടകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതായത് ഒരു 3/4 kilo അടുത്ത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ ഈ അരി ഒരു 10 minutes സോക്ക് ചെയ്ത് വെക്കണം. ഒരു 10 minutes മാത്രം നമുക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. വീട്ടിൽ തന്നെ കുറച്ച് ചിക്കനുള്ളതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വലിയ കഷ്ണങ്ങളൊന്നുമല്ല, അത്യാവശ്യം ഒരു ഏവറേജ് കഷ്ണങ്ങളാണ്. ഇത് ഒരു 1/2 kilo ചിക്കൻ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് മാഗി ക്യൂബ്, ഏലക്കായ, ചെറിയ ജീരകം, കുറച്ച് മല്ലി, പിന്നെ കുരുമുളക്, ഗ്രാമ്പു. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറ് വേണം, പിന്നെ യെല്ലോ ഫുഡ് കളറ്, അതുപോലെ തന്നെ 1 cup ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ ഒരു പാനിൽ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം. ഒന്നിന്റെ മുകളിൽ ഒന്നല്ലാതെ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കണം. ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് ചിക്കൻ്റെ മുകളിൽ നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണം. അതുപോലെ കളറ് ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് 10 or 15 minutes മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ചോറ് റെഡിയാക്കാം. ചോറിനുള്ള വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്ക് മന്തി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 3/4 വെന്താൽ മതി. അധികം വെന്ത് ഉടയാൻ പാടില്ല. അരി നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റി വെച്ച ചോറ് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം. അടുത്തതായി ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഒരു 5 minutes ഞാൻ വേവിക്കുന്നത്. ഇതിലുള്ള ഓയിൽ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം.
അടുത്തതായി നമുക്ക് നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചോറ് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ മാറ്റിവെച്ചിട്ടുള്ള ഓയില് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. പച്ചമുളകിൻ്റെ സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകിൻ്റെ തായ്ഭാഗം ഇങ്ങനെ കീറിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂറോളം വെച്ചുകൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും തിന്ന് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ. ബൈ.